കൈക്കൂലി വാങ്ങിയെന്ന് ഹരിദാസ് ആരോപണം ഉന്നയിക്കുന്ന ദിവസം അഖിൽ മാത്യു പത്തനംതിട്ടയിലായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പത്തനംതിട്ടയിൽ വെച്ച് നടന്ന കല്യാണത്തിൽ അഖിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആരോഗ്യമന്ത്രിയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ അഖിൽ മാത്യുവിന് പണം നൽകിയെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഹരിദാസൻ. ഏപ്രിൽ 10-ാം തീയതിയാണ് പണം കൈമാറിയത്. കൃത്യസമയം അറിയില്ല എന്നും ഹരിദാസൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞാൻ കൃത്യമായ സമയം പറഞ്ഞിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം പോയ മനുഷ്യനാണ് ഞാൻ. ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞാൽ ഏതാണ്ട് 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ നിന്ന് നേരെ കൊച്ചുവേളിക്കാണ് പോകുന്നത്. ഈ ക്യാഷ് കൊടുത്ത ശേഷം വേറെ എവിടെയും നിന്നിട്ടില്ല. ക്യാഷ് കൊടുത്ത ശേഷം നേരെ കൊച്ചുവേളിയിൽ ട്രെയിനിന് ആണ് പോരുന്നത്. അങ്ങോട്ടാണ് പോകുന്നത്. 10-ാം തീയതി 11 മണി മുതൽ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഞാനവിടെ ഉണ്ട്. 9-ാം തീയതി. വിശദാംശങ്ങൾ ശരത് കെ ശശി നൽകും. ശരത്, ഇതിൽ പൊരുത്തക്കേടുകളുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ, അത് ഹരിദാസിൻ്റെ മൊഴിയുമായി ചേർത്ത് വായിക്കുമ്പോൾ ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം 10-ാം തീയതി തന്നെയാണ് അഖിൽ മാത്യുവിന് കൈക്കൂലി പണമായി 1 ലക്ഷം രൂപ നൽകിയത് എന്ന് ഹരിദാസൻ ആവർത്തിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന ഈ ദൃശ്യത്തിൽ ഏപ്രിൽ 10-ാം തീയതി കങ്ങഴയിൽ നടന്ന ഒരു വിവാഹത്തിൻ്റെതാണ്, പത്തനംതിട്ട കങ്ങഴ മൈലപ്ര നടന്ന ഒരു വിവാഹത്തിൻ്റെതാണ് ഈ ദൃശ്യങ്ങൾ. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും 2023 ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 2:30 ശേഷമുള്ള സമയത്ത് നടന്ന ഒരു വിവാഹ സൽക്കാരമാണത്. ആ വിവാഹ സൽക്കാരം, വിവാഹ ചടങ്ങ്, അതിൽ കൃത്യമായും അഖിൽ മാത്യു പങ്കെടുക്കുന്നുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 3:30 മുതൽ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ 3 തവണ അഖിൽ മാത്യു കൃത്യമായും പതിഞ്ഞിട്ടുണ്ട്. അതിൽ 3:30 ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ അഖിൽ മാത്യുവിൻ്റെ ഒരു കാറിന് സമീപം നിൽക്കുന്നതായി ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതിനുശേഷം 28 മിനിറ്റ് കഴിയുമ്പോൾ വിവാഹ ചടങ്ങ് നടക്കുന്ന ആ ഹാളിനുള്ളിൽ അഖിൽ മാത്യു ഉള്ളതായും ആ ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായ ശേഷം റിസപ്ഷൻ നടക്കുന്നുണ്ട്. അത് 3:30 കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമാണ് റിസപ്ഷൻ നടക്കുന്നത്. ആ റിസപ്ഷനിലും ഈ ഫോട്ടോ സെഷനിൽ ഇയാൾ പങ്കെടുക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ പറയുന്ന ഹരിദാസൻ പറയുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം ഈ 3 മണിയോടുകൂടി അഖിൽ മാത്യു പത്തനംതിട്ടയിലായിരുന്നു, മൈലപ്രയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ വിവാഹ ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും പങ്കെടുത്തിട്ടുണ്ട്. വധൂവരന്മാരെ ആശംസിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ 10-ാം തീയതിയാണ് കൈക്കൂലി നൽകിയത് എന്ന ഹരിദാസൻ്റെ വാദത്തെ ഗണ്ണിക്കുന്ന നിലയിലാണ് അഖിൽ മാത്യുവിൻ്റെതായി ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഹരിദാസൻ ആവർത്തിക്കുന്നത് 10-ാം തീയതി തന്നെയാണ് പണം നൽകിയത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഹരിദാസനുമായി ബന്ധപ്പെട്ട് അയാൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷവും ഇതേ കാര്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പരാതിക്കാരൻ ഹരിദാസൻ്റെ പരാതിയിൽ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശരത് കെ ശശിയുടെ വാർത്ത.